ഡി പെണ്ണെ, നിനക്ക് പൂവാകാൻ പറ്റുമോ? പൂവ് ആലോചിക്കട്ടെ. ഓഹോ, എങ്കിലേ നീ ചെമ്പരത്തി ആയാൽ മതി. അതെന്തേ? എന്നാലല്ലേ എനിക്ക് നന്നായി ചേരുക. നീ എനിക്ക് പരിചയമായിരുന്നൊരു സ്വപ്നമായിരുന്നു. നീ എന്ന സ്വപ്നത്തിൽ ഞാൻ നിനക്ക് പ്രാണനായിരുന്നു. എത്ര മനോഹരമായിട്ടാണ് നീ എന്നെ പ്രണയിക്കുന്നത്. ഉണരാൻ കൊതിക്കാത്തൊരു ഉറക്കമായി നീ എന്ന സ്വപ്നത്തിൽ ഞാൻ അടിമപ്പെട്ടിരിക്കുന്നു. സത്യം ഒന്നുണർന്നാൽ തികച്ചും അപരിചിതരാണെന്നതാണ് ശരിയായ സത്യം. ആരുടെയും ആരുമല്ലെന്ന് അറിഞ്ഞിട്ടും ആരുടെയൊക്കെയോ ആരോ ആണെന്നുള്ളൊരു തോന്നലിൽ ജീവിക്കുന്നവരാണ് നമ്മളിൽ പലരും. വിശ്വസിച്ചൊരു രഹസ്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കാലം വേണമെങ്കിലും പുറലോകം അറിയാതെ സൂക്ഷിക്കാൻ കഴിവുള്ള ചിലരുണ്ട്. അത്രമേൽ ഭാഗ്യമുള്ളവർക്ക് മാത്രം കൂട്ടായി കിട്ടുന്ന അപൂർവം ചില മനുഷ്യർ. ഭൂതകാലത്തിന്റെ ഒരു ഏടിലാണ് ഞാൻ എപ്പോഴും എന്നെ കണ്ടെത്തുന്നത്. പകലന്തികൾ മാറാതെ സമയം സൂചിക്കുന്ന നിശ്ചലമായൊരിടം. അല്പനേരം തനിച്ചിരിക്കട്ടെ, വരാതിരിക്കുക. അവിടെ ഞാൻ സ്വസ്ഥയാണ്. എടോ, സങ്കടങ്ങൾ വരുമ്പോഴും കണ്ണു നിറയുമ്പോഴും നിന്റെ സാന്നിധ്യം ഞാൻ കൊതിച്ചു പോറുണ്ട്. മനുഷ്യൻ അത്രയും തീവ്രമായി ആഗ്രഹിക്കുന്ന ഒന്നിനെ സ്വന്തമാക്കാൻ കഴിയില്ലെങ്കിൽ മരണം വരെ മനസ്സ് അപൂർണമായി തുടരും. പകരം അതിനേക്കാൾ മനോഹരമായി എന്ത് തന്നെ കിട്ടിയാലും. അല്ലെങ്കിലും പകരം എന്ന വാക്ക് തന്നെ വ്യർത്ഥമാണ്. സത്യത്തിൽ ആർക്കാരാണ് പകരമാകുക? എന്തിനെന്താണല്ലോ പകരമാവുന്നത്? അങ്ങനെ എന്തെങ്കിലും ഈ ഭൂമിയിലുണ്ടോ? This is a real fact, a raw truth, you know. Thank you so much for listening to me. It's love. Goodbye, listen, love you all. Thank you so much all for listening to us. Thank you.